ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കൈതേരി തോട് ശുചീകരിച്ചു. മുൻ പഞ്ചായത്ത് അംഗം എം ബീന ഉദ്ഘാടനം ചെയ്തു. നമ്മളെ തോട് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം ഈ ഒരു വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മളെ മക്കളിൽ ആ തോട്ടിലിറങ്ങി നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ 1-2 വർഷമായിട്ട് തോട്ടിലിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളെ NSS കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഒക്കെ എന്ന് പറയേണ്ട പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമ്മളെ പൊതുസമൂഹത്തിൽ പിന്നെ ശുചീകരണ പ്രവർത്തനം എങ്ങനെയാണെന്നും വാട്സപ്പ് പറഞ്ഞ് അവർക്ക് അവരെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണിതെന്നും അതിൽ കൂടി അവർക്ക് പൊതുസമൂഹത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഉള്ള ഒരു ഹരിത കേരള മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് 14-ാം വാർഡിലെ കൈതേരി തോട് ശുചീകരിച്ചത്. തേങ്കാട് മുതൽ കൈതേരി 12-ാം മൈൽ വരെയുള്ള ഭാഗമാണ് NSS വളണ്ടിയർമാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ശുചീകരിച്ചത്. നമുക്കൊത്തുചേരാം, നന്മയുടെ തെളിനീരൊഴുക്കാം എന്നതാണ് പദ്ധതിയുടെ മുദ്രാവാക്യം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് 27 പെൺകുട്ടികളും 23 ആൺകുട്ടികളുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഇന്ന് കൈതേരി അല്ല മാനന്തേരി 12-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തോട് വൃത്തിയാക്കൽ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ കണ്ട അവസ്ഥയാണിത്. മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളാൽ തോട് വരെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടുമുട്ടിയത്. അത് വൃത്തിയാക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെ വന്നതോടുകൂടി തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളതിനെ വൃത്തിയാക്കാൻ ശ്രമിക്കുകയും ഒരു തോടിനെ വീണ്ടും ഒഴുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് 50-ാം കുട്ടികളാണ്. 27 പെൺകുട്ടികളും 23 ആൺകുട്ടികളും ആ തൊഴിലുറപ്പ് പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ സഹചരായ പൊതുപ്രവർത്തകരും നമ്മുടെ കൂടിയിട്ടുണ്ട്. എൻ ദിനേശൻ അധ്യക്ഷനായി, AK സലീന, P പ്രദീപൻ, V ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.